ബാങ്കുകൾ വായ്പകൾ എഴുതിത്തള്ളുന്നത് കൊണ്ട് വായ്പ കൊടുത്തവർക്ക് നേട്ടമില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത് വിചിത്രമാണെന്ന് മുൻ ധനമന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10.1 ലക്ഷം കോടി രൂപ ഇപ്രകാരം എഴുതിത്തള്ളി. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ ആകെ തിരിച്ചുപിടിച്ചത് 1.3 ലക്ഷം കോടി രൂപ മാത്രമാണ്. എന്നുവെച്ചാൽ എഴുതിത്തള്ളിയ തുകയുടെ വെറും 13% മാത്രമാണ് തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രമെടുത്താലും ഇത് തന്നെയാണ് കഥ. ഇപ്പോൾ പറയൂ, ആർക്കാണ് നേട്ടമെന്ന് അദ്ദേഹം ചോദിച്ചു. കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം യഥാർത്ഥത്തിൽ നാണക്കേടാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബാങ്കുകൾ വായ്പകൾ എഴുതിത്തള്ളുന്നത് കൊണ്ട് വായ്പ കൊടുത്തവർക്ക് നേട്ടമൊന്നും ഇല്ല എന്ന വിചിത്ര പ്രസ്താവനയുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേട്ടം ബാങ്കുകൾക്കാണത്രേ. വായ്പ എഴുതിത്തള്ളുന്നത് കൊണ്ട് റിക്കവറി നടപടികളൊന്നും അവസാനിപ്പിക്കുന്നില്ല. അതേസമയം ബാങ്കുകളുടെ കിട്ടാക്കടം ബാലൻസ് ഷീറ്റിൽ കുറയും, ബാങ്കുകളുടെ നികുതി ബാധ്യതയും കുറയും. അതുവഴി ബാങ്കുകളെ കൂടുതൽ സുസ്ഥിരമാക്കാൻ കഴിയുമെന്നാണ് അവരുടെ വാദം. എഴുതിത്തള്ളിയത് കൊണ്ട് കടമെടുത്ത ആളിന്റെ ബാധ്യത ഇല്ലാതാകുന്നില്ലെന്നതാണ് ശരി. സർഫാസി നിയമപ്രകാരം മറ്റു നടപടികളെയും കിട്ടാക്കടം തിരിച്ചുപിടിക്കുന്ന നടപടികൾ തുടരുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. മന്ത്രി പറയാതെ പോയ കാര്യം ഇത്തരത്തിൽ എത്ര തിരിച്ചുപിടിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10.1 ലക്ഷം കോടി രൂപ ഇപ്രകാരം എഴുതിത്തള്ളി. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ ആകെ തിരിച്ചുപിടിച്ചത് 1.3 ലക്ഷം കോടി രൂപ മാത്രമാണ്. എന്നുവെച്ചാൽ എഴുതിത്തള്ളിയ തുകയുടെ വെറും 13% മാത്രമാണ് തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രമെടുത്താലും ഇത് തന്നെയാണ് കഥ. അപ്പോൾ പറയും, ആർക്കാണ് നേട്ടം? കേന്ദ്ര ധനമന്ത്രിയുടെ വിശദീകരണം ഒരു നാണക്കേടാണ്. കോർപ്പറേറ്റുകളുടെ വായ്പ എഴുതിത്തള്ളുന്നതും കൃഷിക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വായ്പകൾ ഉപേക്ഷിക്കുന്നതും രണ്ടും വ്യത്യസ്തമാണ് പോലും. കോർപ്പറേറ്റുകളുടെ ബാധ്യത ഇല്ലാതാവുന്നില്ല, എന്നാൽ കൃഷിക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ബാധ്യത തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. കൃഷിക്കാർക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്നത് ഫ്രീബി അഥവാ സൗജന്യമാണ്. എന്നാൽ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നത് റിസർവ് ബാങ്ക് അംഗീകരിച്ച ബിസിനസ് നടപടിക്രമം മാത്രമാണ്. ആരാണ് കിട്ടാക്കടം സൃഷ്ടിച്ചിട്ടുള്ളത്? നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന വായിച്ചാൽ തോന്നുക കൃഷിക്കാരും വിദ്യാർത്ഥികളുമാണെന്നാണ്. 2016 ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് നൽകിയ ഉത്തരപ്രകാരം ഷെഡ്യൂൾ ബാങ്കുകളിലെ 58% വായ്പകളും 5 കോടിയേക്കാൾ വലിയ വായ്പകളും വൻകിടക്കാരാണ്. കിട്ടാക്കടത്തിന്റെ 86.4% ഉത്തരക്കാരുടേതാണ്. കൃഷിക്കാർ കോടികൾ വായ്പ കൊടുക്കുന്നവരാണല്ലോ. കിട്ടാക്കടത്തിന്റെ സിംഹഭാഗവും വൻകിട കമ്പനികളുടേതാണ്. ലോക്സഭാ ചോദ്യത്തിൽ നിന്നുള്ള മറ്റൊരു കണക്ക് ഇതാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 100 വായ്പക്കാരുടെ ബാധ്യതയിൽ മാർച്ച് 2016 കിട്ടാക്കടം 22.33%. ബാങ്കുകളെ രാഷ്ട്രീയ ഒത്താശയുടെ കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുകയാണ്. അവരുടെ വായ്പകൾ എഴുതിത്തള്ളുമ്പോൾ ബാങ്കുകൾ തുല്യമായ പരിഹാര നിക്ഷേപമായി മാറ്റേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ബാങ്കിന്റെ ലാഭത്തിൽ നിന്നോ മൂലധനത്തിൽ നിന്നോ എഴുതിത്തള്ളിയ തുകയ്ക്ക് തുല്യമായ തുക കണക്കിൽ മാറ്റിവെക്കണം. ഇങ്ങനെ മാറ്റുന്നത് കൊണ്ടാണ് ബാങ്കുകൾ നൽകേണ്ട ആദായ നികുതിക്ക് കുറവ് വരുന്നത്. ഇതൊരു വലിയ നേട്ടമായി പ്രസ്താവിക്കുന്ന കേന്ദ്ര ധനമന്ത്രിയുടെ തൊലിക്കെട്ടി അപാരം തന്നെ. നഷ്ടപരിഹാര തുക വകവരുത്തി എഴുതിത്തള്ളുമ്പോൾ അത്രയും തുകയ്ക്ക് ലാഭമില്ലെങ്കിൽ ബാങ്കിന്റെ മൂലധനത്തിൽ നിന്നും ശേഷിക്കും. ആസ്തികളുടെ 3% ഓഹരി മൂലധനമായി വേണമെന്നും അന്തർദേശീയ ബേസിൽ കരാറിൽ വ്യവസ്ഥയുണ്ട്. ഈ തോതിനേക്കാൾ കുറയുകയാണെങ്കിൽ സർക്കാർ ധനസഹായം കൊടുത്തേ തീരൂ. അങ്ങനെ BJP സർക്കാർ 3.4 ലക്ഷം കോടി രൂപ ഖജനാവിൽ നിന്നും ബാങ്കുകൾക്ക് ധനസഹായമായി നൽകിയിട്ടുമുണ്ട്. പൊതു ഖജനാവിൽ നിന്നും കൂടി പണം ചെലവഴിച്ചാണ് കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോർപ്പറേറ്റുകളുടെ പേര് പുറത്തു പറയാൻ RBIയോ കേന്ദ്ര സർക്കാരോ തയ്യാറല്ല. ഇതിനിടെ തമിഴ്നാട് സർക്കാർ ഫ്രീബി വിവാദത്തിൽ സുപ്രീംകോടതിയിൽ നൽകിയ പ്രസ്താവനയിൽ അദാനിയുടെ കമ്പനികളുടെ 70,000 കോടി രൂപ എഴുതിത്തള്ളിയെന്ന് പ്രസ്താവിച്ചു. ആരും ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്തിട്ടുമില്ല. ഇങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.